മലപ്പുറത്തായിരിക്കും ഇറച്ചിയും പുളിയാണ്, മറ്റു നാട്ടായിരിക്കും കപ്പ ബിരിയാണി ആയിരിക്കും. കപ്പ ബിരിയാണി ഇറച്ചിയും പുളിയും തമ്മിൽ എന്ത് വ്യത്യാസം ചോദിച്ചാൽ വലിയ വ്യത്യാസമില്ല, ജസ്റ്റ് ഒന്ന് വെറ്റായിരിക്കും ഇറച്ചിയും പുളിയും എന്നുള്ളതാണ് വ്യത്യാസം. നല്ല ചൂട് കഞ്ഞിയുടെ കൂടെ കഴിക്കുന്നത് ബെസ്റ്റാണ്, എല്ലാ കേരളത്തിലെ ആളുകൾക്കും ഇതിഷ്ടമാണെന്നൊക്കെ അറിയാം. അപ്പം നമുക്ക് ഉണ്ടാക്കി നോക്കാം. ആദ്യം നമ്മൾ ബീഫ്, ഒരു ആവറേജ് വലുപ്പത്തിൽ എല്ലും ആവശ്യത്തിന് നെയ്യൊക്കെ ഉള്ള ബീഫ് എടുക്കുക. അതിലേക്ക് നമ്മൾ രണ്ട് പച്ചമുളക്, അതിലേക്ക് കുറച്ച് സവാള കൊത്തിയരിഞ്ഞത്, പിന്നെ കുറച്ച് തക്കാളി, അത് ഒരു തക്കാളി മാക്സിമം മതി, ചെറിയ തക്കാളി. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില, കുറച്ചല്ല കുറച്ച് അധികം ഇട്ടുള്ളൂ, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഉലുവ, പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റാണ്. ഉലുവയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇറച്ചിക്ക് ഒരു പ്രത്യേക ഫ്ലേവറും നല്ല ഒരു പെട്ടെന്ന് വേവാനുള്ള ചാൻസും കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടി ഇടണം. അതിനുവേണ്ടി നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ പെരുംജീരകം, അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഉപ്പും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി എല്ലാം കൂടി കൈകൊണ്ട് കുഴക്കണം. തനി നാടൻ സ്റ്റൈലാണ്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മതി, വെള്ളം ഒഴിക്കാതെ നിങ്ങൾക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. സെയിം ടൈം നമുക്ക് കപ്പ അല്ലെങ്കിൽ മലപ്പുറത്തായുടെ പൂള നമുക്ക് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് കഴുകി റെഡിയാക്കി വെക്കാം. ഒരു അരമണിക്കൂർ സിമ്മാക്കിയിട്ടാണ് ഞാൻ എൻ്റെ ബീഫ് റെഡിയാക്കി കിട്ടിയത്. അതിലേക്ക് നമ്മൾ ആ കപ്പ അല്ലെങ്കിൽ പൂള ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ആ ബീഫിലെ വെള്ളത്തിൽ കടന്ന് അതൊരു 20 മിനിറ്റ് മാക്സിമം കഴിയുമ്പോഴേക്കും നല്ല ആവശ്യത്തിന് കറക്റ്റ് വേവായിരിക്കും, നല്ല കിടിലം പൂള കിട്ടാൻ ശ്രമിക്കണം. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയിൽ നമ്മൾ കറിവേപ്പിലും സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി നമ്മൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് മുകളിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇറച്ചിയും പൂണിയും റെഡിയാണ്. അപ്പം അടിപൊളി സംഭവമാണ്, ട്രൈ ആൻഡ് മസ്റ്റ് ട്രൈ ആണ്, വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് ഫുഡുകളിൽ ഒന്നാണെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹരം.